ഹലോ ഫ്രണ്ട്സ്, കൊച്ച് ഫ്ലേവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു 2 കിലോത്തോളം കോഴി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേണ്ടത് ഇഞ്ചി 2 കഷ്ണം, വെളുത്തുള്ളി 1/20 അല്ലി, പച്ചമുളക് 3 എണ്ണം, മല്ലിയില, പുതിനയില, പിന്നെ നാരങ്ങയുടെ 1/2 പീസ്. ആ നാരങ്ങയുടെ 1/2 പീസ് അങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി എല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി നമുക്കെടുക്കാം. ഞാനിവിടെ കുത്തുന്ന കല്ലിലിട്ട് കുത്തിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ അരക്കണമെങ്കിൽ മിക്സിയിൽ അരക്കാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇവയെല്ലാം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. ഈ പേസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങയില്ലേ അതും കൂടി പിഴിഞ്ഞൊഴിച്ച് 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തോളം മസാല പിടിക്കുന്നത് വരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ ചിക്കൻ 1-2 മണിക്കൂറോളം റെസ്റ്റിന് വെക്കുക, അല്ലെങ്കിൽ 1 ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ഒരു പാൻ കത്തിച്ച് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ വർക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നമ്മൾ മാറ്റി വെച്ച് മാരിനേറ്റ് ചെയ്ത ആ ചിക്കൻ കഷ്ണങ്ങളിട്ട് മറിച്ചും തിരിച്ചും എല്ലാ വശവും നല്ലതുപോലെ മൊരിയിച്ചെടുക്കുക. നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയതും വേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ അതും കൂടി മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് കയറി പിടിക്കുകയും ചിക്കനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരികയും ചെയ്യും. ഇനി നമ്മൾക്കതെല്ലാം കോരിയെടുത്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവിങ് പ്ലേറ്റിൽ സവാള വട്ടത്തിലരിഞ്ഞതും തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും പിന്നെ നാരങ്ങ വട്ടത്തിലരിഞ്ഞത് എല്ലാവരും കൂടി ചെയ്ത് ഡെക്കറേഷൻ ചെയ്ത് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ മേശപ്പുറത്തോട്ട് അങ്ങോട്ട് വിളമ്പിയാലല്ലേ തീരുന്ന വഴി അറിയില്ല. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണം കേട്ടോ.